ശബരിമലയ്ക്ക് ശേഷം ബി ജെ പിക്ക് വീണ് കിട്ടിയ മറ്റൊരു സുവർണാവസരം കൂടി ഇല്ലാതാവുകയാണ്. അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ള തന്നെ തുറന്നു പറഞ്ഞതുപോലെ നമുക്ക് ഇതൊരു സുവർണാവസരമാണ്, അത് നന്നായി ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ആ സുവർണാവസരം കലാപത്തിൻ്റെ സുവർണാവസരമായിരുന്നുവെന്ന് കേരള ജനത തിരിച്ചറിഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചിലയിടങ്ങളിൽ വോട്ടുകൂടി താൽക്കാലിക തെറ്റിദ്ധാരണകളുണ്ട്, ജനത്തിന് സംഭവിച്ച ഒരു വലിയ മടയത്തരം. അതിനുശേഷം കേരളത്തിലെ ബി ജെ പിയുടെ ഗ്രാഫ് ഓരോ ദിവസവും താഴോട്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റിനെ പോലും പുതുതായി തീരുമാനിക്കുന്നതിന് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ബി ജെ പിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും പോരടിയും കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തലവേദനയാകുന്നത് നമ്മൾ കണ്ടു. പുതിയ സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ എത്തി പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നതിനിടയിലാണ് കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് എം ടി രമേശും ശോഭാ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്നത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിതപ്പി രക്ഷപ്പെടാൻ പുതിയ മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാമാരി വന്നെത്തി. മഹാമാരി കൂടി വന്നെത്തിയതോടെ ഇനി എന്തു ചെയ്യും എന്നുള്ള ചങ്കിടിപ്പായി ബി ജെ പിക്ക്. പണ്ടേ ദുർബല, അതിനിടയിൽ കൂടി ഗർഭിണി എന്നുള്ള അവസ്ഥയിലായി കേരള ബി ജെ പിയുടെ കാര്യം എന്ന് പറയുന്നത് ചുരുക്കം. എന്തായാലും അങ്ങനെ മഹാമാരിക്കാലത്തും സുവർണാവസരങ്ങൾ തങ്ങളെ തേടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്ന ബി ജെ പിക്ക് അങ്ങനെ തുറന്നു കിട്ടിയ ഒരു സുവർണാവസരമാണ് ഈ ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. ആരാധനാലയങ്ങൾ തുറക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാർ ചെയ്ത ഒരു പാതകമായി ഉയർത്തിക്കാട്ടി വീണ്ടും വിശ്വാസികളുടെ വികാരം മുതലെടുക്കാനുള്ള ഒരു ശ്രമം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായാലും കേന്ദ്രമന്ത്രി വി മുരളീധരനായാലും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആരാധനാലയങ്ങൾ തുറക്കണമെന്ന് പറഞ്ഞവർ തന്നെ ആരാധനാലയങ്ങൾ തുറക്കണ്ട എന്ന് പറയുന്ന സ്ഥിതിവിശേഷം. അതിന് ഒരു കേന്ദ്രമന്ത്രി തന്നെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. കേന്ദ്രമന്ത്രി വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ നയപരമായ തീരുമാനങ്ങളിലൊന്നും ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് പങ്കാളിത്തം ഉണ്ടാകാറില്ല എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ പുറത്തിറങ്ങുന്ന ഉത്തരവുകൾ വായിച്ചു നോക്കാനുള്ള അവസരം എന്തായാലും ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് ഉണ്ടാകുമല്ലോ. സാധാരണക്കാരായി നമുക്ക് പോലും അത് വായിച്ചു നോക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാർ തന്നെ ജൂൺ 8-ാം തീയതിക്ക് ശേഷം ആരാധനാലയങ്ങൾ തുറക്കാം എന്നുള്ള ഉത്തരവ് മെയ് 30-നും ജൂൺ 4-നും പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ കൂടി വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടിരിക്കെ വി മുരളീധരൻ പറയുന്നത് കേരള സർക്കാർ എന്തോ ഒരു പാതകം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ കെ സുരേന്ദ്രനോ മറ്റേതെങ്കിലും ബി ജെ പി നേതാവോ പറയുന്നത് നമുക്ക് പോട്ടെ എന്ന് വയ്ക്കാം. കാരണം അവരുടേത് വെറും രാഷ്ട്രീയം മാത്രമാണ്. അങ്ങനെ രാഷ്ട്രീയ ചിന്തയിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. വി മുരളീധരനും അങ്ങനെ ആയിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യങ്ങൾ അത്രമേൽ ഗൗരവത്തോടു കൂടി എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് പറയുന്നത്, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രന് പറയേണ്ടി വരുന്നത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് സഹതാപം തോന്നുന്നു എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വരുന്നത് ദിവസവും നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് എൻ്റെ സമയം പാഴികളയാനില്ല എന്ന്. പക്ഷേ ഒരു കേന്ദ്ര സഹമന്ത്രി ആയതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളോട് മറുപടി പറയേണ്ടി വരുന്നുണ്ട് സ്വാഭാവികമായി, കടകംപള്ളിക്കായാലും മുഖ്യമന്ത്രിക്കായാലും. കാരണം നിങ്ങളൊരു കേന്ദ്രമന്ത്രിയായിപ്പോയി. അങ്ങനെ ബി ജെ പി ഈ ആരാധനാലയങ്ങൾ തുറക്കാനുള്ളൊരു വിഷയത്തെ ഒരു സുവർണാവസരമായി എടുക്കുന്നതിനുള്ള കാരണമെന്താണ്? നേരത്തെ ആരാധനാലയങ്ങൾ തുറക്കൂ എന്ന് നിലവിളിച്ചതിന് ശേഷം ഹിന്ദു ഐക്യവേദിയെപ്പോലുള്ളവർ രംഗത്തെത്തി. അങ്ങനെ ഹിന്ദു ഐക്യവേദിയെപ്പോലുള്ളവർ രംഗത്തെത്തുന്നതിനുള്ള കാരണമെന്താണ്? പാളയം ജുമാ മസ്ജിദ് അടക്കമുള്ളവർ ധീരമായ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ മുസ്ലിം സമുദായം കേമന്മാരായാലോ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് അമ്പലങ്ങൾ തുറക്കുന്നതിന് മുന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് സർക്കാരിന് എന്ന തരത്തിലൊരു പ്രചരണം അഴിച്ചുവിടാനുള്ള തീരുമാനം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹിന്ദു സംഘടനകളിൽ നിന്നുണ്ടായതും അതിനെ ബി ജെ പി പിന്തുണയ്ക്കാൻ തയ്യാറായതും. അപരിചിതർ ധാരാളമായി എത്തുന്നതുകൊണ്ട് പാളയം ജുമാ മസ്ജിദ് പോലെയുള്ള പ്രധാനപ്പെട്ട പള്ളി, അത് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെയുള്ള തിരക്കേറിയ പള്ളികളിൽ അത്തരത്തിൽ തൽക്കാലം തുറക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വന്നു.
അങ്ങനെ തീരുമാനം വരുന്നതിനെ കേരളം കൈയടിക്കുമ്പോൾ അമ്പലങ്ങൾ തുറന്നു വെക്കുന്നത് അതിരെതിരായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വികാരം ഉയർത്തിവിട്ടില്ലെങ്കിൽ ഞങ്ങൾ മോശക്കാരാകില്ലേ എന്നുള്ള ചിന്തയുണ്ടായി ക്ഷേത്രങ്ങൾ തുറക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ആ തുറക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം തുറന്നാൽ മതിയല്ലോ ഇവിടെ സർക്കാർ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ആരാധനാലയങ്ങൾ ഇപ്പോൾ തുറക്കണം വിശ്വാസികളെ മുഴുവൻ അതിനകത്ത് കയറ്റണം ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിനകത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നില്ല വെർച്വൽ ക്യൂ സമ്പ്രദായം ഏർപ്പെടുത്തുമ്പോഴും വിഗ്രഹത്തെ കണ്ടു തൊഴുന്നതിനുള്ള ഒരു അവസരം മാത്രം അത് നാലമ്പലത്തിന് പുറത്തു നിന്ന് കൊടിമരത്തിന് മുന്നിൽ നിന്ന് തൊഴാൻ സാധിക്കും ആ തരത്തിലാണ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ടും സംഘപരിവാർ അതിനെ ഒരു സുവർണാവസരമായി കാണാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ സുവർണാവസരങ്ങൾ കാണാൻ ആയി കാണാൻ ശ്രമിക്കുകയും വിശ്വാസികൾക്ക് അതിൽ വിശ്വാസമില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ സുവർണാവസരങ്ങൾ ഫലപ്രദമാകാതെ പോകുന്നത് എന്ന് വി മുരളീധരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രനും അടക്കം മനസ്സിലാക്കേണ്ടതുണ്ട്.